ദൈവം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ മക്കളൊക്കെ എന്നാൾക്കുവാ, സുഖമായിരിക്കുന്നോ? ഭക്ഷണമൊക്കെ കഴിച്ചോ? ഇന്ന് ടീച്ചർ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എങ്ങനെയാ പറഞ്ഞേ? നമ്മൾ പറയായിരുന്നു പ്രാർത്ഥന പോലെ അല്ലേ. ഇനൊരു പാട്ട് പോലെ പഠിച്ചാലോ? നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരെയൊക്കെ ടീച്ചർ പഠിപ്പിച്ചായിരുന്നു, നമുക്കും ഒന്ന് പഠിച്ചാലോ അത്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പാടാ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പാടാം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഇനി ഇതെങ്ങനെയാ പാടണ്ടേ? കൈയൊക്കെ കൂപ്പി പിടിച്ച് മിടുക്കരായിട്ട് നിങ്ങളുടെ സൺഡേ സ്കൂളിലെ അധ്യാപകരൊക്കെ വരുമ്പോൾ ഇങ്ങനെ പാടി കേൾപ്പിക്കണം. നമുക്കൊന്ന് പാടിയേക്കാം, ഒരു തവണ കൂടെ പാടാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പഠിച്ചില്ലേ? ഇനി ഇത് പറയുമ്പോൾ ഭയങ്കര ഗൗരവത്തോടെ നിന്നാണോ പറയണ്ടേ? അല്ല, നല്ല പുഞ്ചിരിച്ച് നമ്മുടെ അധ്യാപകർക്ക് ക്ലാസ്സിൽ വരുമ്പം നമ്മൾ ബാക്കി എന്ത് കാര്യങ്ങളാണെങ്കിൽ ഇതൊക്കെ മറന്ന് ടീച്ചർമാരങ്ങനെയല്ലേ നല്ല ചിരിച്ചോണ്ടല്ലേ ക്ലാസ്സിൽ വരുന്നത്? അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടെ എന്ന് വെച്ചാണോ, കവളൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൂറി പിടിച്ച് പിടിച്ചാണോ വരുന്നത്? അല്ല, നമ്മൾ നല്ല സന്തോഷത്തോടെ അധ്യാപകരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഒക്കെ പറയണം. സ്കൂളിൽ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുമ്പോഴും നല്ല പുഞ്ചിരിച്ച് വേണം പറയാൻ. ഇനി ഇന്നത്തെ ക്ലാസ് നമുക്കൊരു കഥ കേട്ട് ആരംഭിക്കാം. നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമല്ലേ? നമുക്കൊരു കഥ കേൾക്കാം. ആരുടെ കഥയാണെന്നറിയാമോ? ഒരു കുഞ്ഞിക്കുരുവിയുടെ, ഒരു മഞ്ഞ നിറമുള്ള നല്ല ചുവന്ന ചുണ്ടുകളൊക്കെയുള്ള ഒരു കുഞ്ഞിക്കുരുവിയുടെ കഥ നമുക്ക് കേൾക്കാം. ഒരിക്കലൊരു കുഞ്ഞിക്കുരുവി മഴക്കാലത്ത് വീടില്ലാതെ പറന്ന് നടക്കുകയായിരുന്നു. പറന്നു പറന്ന് അവനൊരു നെല്ലിമരത്തിൻ്റെ ചോട്ടിലെത്തി. ചോദിച്ചു, നെല്ലിമരമേ നെല്ലിമരമേ, എനിക്ക് ഈ മഴക്കാലത്ത് നിൻ്റെ ഒരു ശാഖ വീട് കൂട്ടാൻ, എനിക്കൊരു കൂട് കൂട്ടാൻ ഒരല്പം സ്ഥലം തരുമോ? നെല്ലിമരം പറഞ്ഞു, ഇല്ല ഇല്ല, പൊക്കോ പൊക്കോ. കുഞ്ഞിക്കുരുവിക്ക് സങ്കടമായി. വീണ്ടും അവൾ പറന്നു പറന്ന് ഒരു പ്ലാവിൻ്റെ മുൻപിലെത്തി. പ്ലാവുമരമേ, എനിക്ക് കൂടുകൂട്ടാൻ ഒരല്പം സ്ഥലം തരാമോ? പ്ലാവ് പറഞ്ഞു, വിട്ടോ വിട്ടോ, സ്റ്റാൻഡ് വിട്ടോ, ഇവിടെങ്ങും ഇടയില്ല. കുഞ്ഞിക്കുരുവിക്ക് സങ്കടമായി. അവൾ വീണ്ടും പറന്നു പറന്നു പറന്ന് ഒരു തേക്കുമരത്തിൻ്റെ ചോട്ടിലെത്തി. തേക്കുമരമേ തേക്കുമരമേ, നീ എത്ര ശക്തനാണ്! ഈ വർഷകാലത്ത്, ഈ മഴക്കാലത്ത് കൂടുകൂട്ടാൻ എനിക്കൊരു അല്പം സ്ഥലം തരാമോ? തേക്കുമരം പറഞ്ഞു, ഇല്ല, പൊക്കോ പൊക്കോ. കുഞ്ഞിക്കുരുവിക്ക് ഒരുപാട് സങ്കടമായി. അവൾ കരഞ്ഞ് കരഞ്ഞ് അവശയായി ഒരു വാഴച്ചെടിയുടെ ചോട്ടിലെത്തി. വാഴച്ചെടി വാഴച്ചെടി, എനിക്ക് ഈ മഴക്കാലത്ത് കൂടുകൂട്ടാൻ അല്പം സ്ഥലം തരാമോ? കുഞ്ഞിക്കുരുവി കരഞ്ഞപേക്ഷിച്ചു. വാഴമരം പറഞ്ഞു, അതിനെന്തിനാ നീ കരയുന്നേ? വാ, ഇവിടെ കൂട് കൂട്ടിക്കോ. കുറച്ചു കഴിഞ്ഞപ്പോൾ അതിശക്തമായ മഴയും ഇടിമിന്നലും. എല്ലാവരും പേടിച്ചുപോയി. ശക്തന്മാരായ തേക്കും നെല്ലിമരവും പ്ലാവുമെല്ലാം തല ഉയർത്തി നിന്നു. ഡും 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 ഇടിവെട്ടാൻ ആരംഭിച്ചു. വലിയൊരു കാറ്റ് ദാ കിടക്കുന്നു. മൂന്ന് ശക്തന്മാരും ഒടിഞ്ഞു താഴെ. മഴ പെയ്തിറങ്ങി. വാഴച്ചെടി മാത്രം അല്പം തലകുമ്പിട്ട് എളിമയോടെ നിന്നു. നമ്മുടെ കുഞ്ഞിക്കുരുവിയും രക്ഷപ്പെട്ടു. കുഞ്ഞിക്കുരുവി തൻ്റെ ചിറകുകൾ കൂപ്പിപ്പിടിച്ച് വാഴച്ചെടിക്ക് നന്ദി പറഞ്ഞു. ഇരുവരും നല്ല കൂട്ടുകാരായി. വാഴച്ചെടിയെ വാഴച്ചെടിയെ കുഞ്ഞിക്കുരുവിക്ക്,
മഴക്കാലത്ത് താമസിക്കാൻ ഇടം തരുമോ നീ? ഈ കഥ ഒരു പാട്ടുപോലെ ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നഴ്സറി ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതിന് തുടക്കം എങ്ങനെയാ? കിയോം കിയോം കുരുവി ഞാൻ, കിയോം കിയോം ഗോ, കിയോം കിയോം കുരുവി ഞാൻ, കിയോം കിയോം ഗോ. കേട്ടിട്ടില്ലേ? ഈ കുരുവി എന്തെടുക്കുകയാണ്? താമസിക്കാൻ ഇടം തേടി ഇങ്ങനെ നടക്കുക. ആദ്യം എവിടെ ചെന്നു? ഒരു നെല്ലിമരത്തിനടുക്ക ചെന്നു. നെല്ലിമരം എന്നാ പറഞ്ഞു? നോ നോ നോ, പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞു. നോ എന്ന് പറഞ്ഞു. രണ്ടാമത് ആളുടെ ചെന്നു പ്ലാവ് മരത്തിനടുക്ക. പ്ലാവിൽ എന്തൊക്കെയുണ്ടോ, നല്ല ചക്കയൊക്കെ നിൽപ്പുണ്ട് അല്ലേ? ചക്കയൊക്കെ ആയിട്ട് നല്ല ഗംഭീരനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ പ്ലാവ്. പ്ലാവിനോട് ചോദിച്ചപ്പോൾ പ്ലാവ് എന്നാ പറഞ്ഞു? മോനെ, ഈ സ്റ്റാൻഡ് വിട്ടേ പൊക്കോളാൻ പറഞ്ഞു, ഇവിടെ നിൽക്കേ വേണ്ടാന്ന് പറഞ്ഞു. മൂന്നാമത് ആരാ ഉണ്ടായിരുന്നേ? ആ, അതിനിടയ്ക്ക് ഒരു തേക്ക് മരത്തോട് ചോദിച്ചായിരുന്നു. തേക്കെന്നാ പറഞ്ഞു? ഇല്ല ഇല്ല, ഇവിടെ ഇടേ ഇല്ലാന്ന് നല്ല കനത്തിലൊരു ശബ്ദത്തിനല്ല ഒരു ഗമയോടെ പറഞ്ഞു. പറ്റില്ല പറ്റില്ല എന്ന് വലിയ അഹങ്കാരത്തോടെ പറഞ്ഞു. അവസാനം നമ്മുടെ ഗുരു എവിടെയാ ചെന്നേ? ഒരു കുഞ്ഞു വാഴ ചെടിയുടെ അടുക്കൽ. നല്ല അവിടെ എന്നാ ഉണ്ട്? ആ പഴമൊക്കെ പഴുക്കാറായി, പച്ചപ്പഴം ഉണ്ട്, ഒരു കൂമ്പുണ്ട് അതിൽ, നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞു വാഴച്ചെടി. വാഴച്ചെടി എന്നാ പറഞ്ഞു? ആ കുരുവിക്കുഞ്ഞേ കുരുവിക്കുഞ്ഞേ, നീ ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞു. വളരെ ചെറിയ മറ്റേ വലിയ മരങ്ങളെക്കാളും ഒരു കുഞ്ഞ് വാഴമരം. ആ വാഴമരത്തിൽ ആരിടം കൊടുത്തു? ആർക്കിടം കൊടുത്തു? കുഞ്ഞിക്കുരുവിക്ക് ഇടം കൊടുത്തു. നോക്കിക്കേ, കുഞ്ഞിക്കുരുവിയെ രക്ഷിച്ചത് ആരാണ്? ആ സോറി, അതിനു മുമ്പ് നമുക്ക് ഒരു വലിയ മഴ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ടല്ലേ. ഈ മഴയുടെ സമയത്ത് എന്തു പറ്റി? ആ വലിയ ഗമയോടെ നിന്നവന്മാരൊക്കെ ടപ്പേ ടപ്പേ ടപ്പേന്ന് താഴേക്ക് വീണു. വാഴച്ചെടി എളിമയോടെ മഴയത്ത് കുനിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. വാഴച്ചെടിക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ല. നമ്മുടെ കുഞ്ഞിക്കുരുവിക്ക് എന്തെങ്കിലും പറ്റിയോ? അവൾക്കും ഒന്നും സംഭവിച്ചില്ല. രണ്ടുപേരും ആ മഴയിൽ നിന്നും രക്ഷപ്പെട്ടു. ഇവിടെ കുഞ്ഞിക്കുരുവിക്ക് രക്ഷ കൊടുത്തത് ആരാണ്? വാഴച്ചെടി അല്ലേ. ഇവരെ രണ്ടുപേരെയും മഴയിൽ നിന്ന് സംരക്ഷിച്ചത് ആരാണ്? ആരാണെന്ന് പറയാമോ? ആ മിടുക്കര് നമ്മുടെ ദൈവമാണ്. ദൈവമാണ് അവർക്ക് സംരക്ഷണം നൽകിയത്. അല്ലെങ്കിൽ മഴയിൽ നിന്നും കാത്തു പരിപാലിച്ചത് ആരാണ്? നമ്മുടെ ദൈവം. ദൈവം സൃഷ്ടിച്ച വസ്തുക്കളെ പറ്റി നമ്മൾ പഠിച്ചിട്ടില്ലേ? ആരെയൊക്കെയാണ് ദൈവം സൃഷ്ടിച്ചത്? ആ അറീനക്കുട്ടി എന്നാ പറഞ്ഞേ? ആ ചെടികള്, പിന്നെ മരങ്ങള്. ആ ടീച്ചർ കുറച്ച് പഴങ്ങൾ കൂടി കാണിച്ചു തരാം. ഇവിടെ ആരൊക്കെയുണ്ട്? ആ നല്ല തലയൊക്കെ വലിയ നീളമുള്ള ജിറാഫുണ്ട്, കൊരങ്ങച്ചനുണ്ട്, പിന്നെ ആനയുണ്ട്, കുതിരയുണ്ട്, ആ പശുണ്ട്, പശുവോ പോത്തോ ഒക്കെ ഉണ്ട്. പിന്നെയോ നല്ല ഭംഗിയുള്ള പക്ഷികളുണ്ട്, മുയലൂട്ടനുണ്ട്, പിന്നെ ബട്ടർഫ്ലൈ ചിത്രശലഭങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ദൈവം സൃഷ്ടിച്ച കുറേ വസ്തുക്കളെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. കഴിഞ്ഞ ക്ലാസ്സുകളിലും നമ്മൾ പരിചയപ്പെട്ടു അല്ലേ. ഇനി ദൈവം ഇവരെയൊക്കെ വാഴമരത്തെ പോലെയും കുഞ്ഞിക്കുരുവിയെ പോലെയും കാത്തു സംരക്ഷിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അതിനുള്ള കാരണം എന്താ? ആ മിടുക്കൻ ദൈവം സ്നേഹമായതുകൊണ്ടാണ്. ശരിയല്ലേ? ദൈവം തൻ്റെ മുഴുവൻ സ്നേഹവും നൽകിയാണ് ഓരോ സൃഷ്ടവസ്തുക്കളെയും കാത്തു പരിപാലിച്ചു പോകുന്നത്. നിങ്ങളുടെ വീട്ടിൽ കോഴിക്കുഞ്ഞുണ്ടോ? കോഴിക്കുഞ്ഞ് ഏത് നിറത്തിലുള്ള കോഴിക്കുഞ്ഞൊക്കെ ഉണ്ട്? ആ മഞ്ഞ നിറമുണ്ട്, പിന്നെയോ ആ കറുപ്പുണ്ട്, ആ വെള്ളയുണ്ട്, അങ്ങനെ പല നിറത്തിലുള്ള കോഴിക്കുഞ്ഞുങ്ങളുണ്ടല്ലേ. കോഴിക്കുഞ്ഞുങ്ങളെ കാണാൻ എന്ത് ശേല, ശരിയല്ലേ. പണ്ട് ടീച്ചറിൻ്റെ ഒക്കെ കാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല, ചിലപ്പോൾ വീഡിയോസിലൊക്കെ കണ്ടു കാണും. ഈ നിറങ്ങളൊന്നുമല്ല, പല നിറത്തിലുള്ള ചുവപ്പും റോസും നീലയും വയലറ്റും ഒക്കെ ആയിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അത് ഈ കൊണ്ടുവരുന്ന ആളെ നിറത്തിൽ മുക്കിക്കൊണ്ടിരുന്ന എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കോഴിക്കുഞ്ഞുങ്ങളെ കാണാൻ നല്ല ശേല. ടീച്ചറിൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഇങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾ. ഈ അമ്മ കോഴി മുട്ടയുടെ പുറത്ത് അടയിരുന്ന് കോഴിക്കുഞ്ഞുങ്ങളെ ഉണ്ടാകുന്ന ടീച്ചർ കണ്ടിട്ടുണ്ട്. ഈ കോഴിക്കുഞ്ഞുങ്ങൾ ആദ്യ സമയത്ത് നമ്മൾ കാണുമ്പോഴേ ഇവരുടെ കണ്ണൊക്കെ എഴുതിയ പോലെ തോന്നും. നല്ല കൺമശി വെച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ കണ്ണെഴുതുന്ന പോലെ നല്ല ഭംഗിയുള്ള
കണ്ണുകളാണ് നമ്മുടെ കോഴിക്കുഞ്ഞിനുള്ളത്. അപ്പം ഞാൻ എൻ്റെ വല്യമ്മച്ചിയാണ് ഈ കോഴിക്കുഞ്ഞിനെയൊക്കെ വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ വല്യമ്മച്ചിയോട് ചോദിക്കാം, അമ്മച്ചി ഈ കോഴിക്കുഞ്ഞിൻ്റെ കണ്ണ് കണ്ടോ എന്ത് ശേലാ, കണ്ണ് എഴുതിയ പോലെയാണല്ലോ ഇരിക്കുന്നതെന്ന്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു തരും, ഈ തള്ളക്കോഴിയുണ്ടല്ലോ അമ്മക്കോഴി, നമ്മുടെ അമ്മയൊക്കെ കണ്ണെഴുതുന്ന പോലെ ഈ തള്ളക്കോഴിയുടെ ചിറക് വെച്ച് ഈ കണ്ണെഴുതിക്കുന്നതാണെന്നൊക്കെ വല്യമ്മച്ചി പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ല ശേല അവരുടെ കണ്ണ് കാണാൻ. ഇനി ഈ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മളൊന്ന് പിടിക്കാൻ ചെന്നേ, തള്ളക്കോഴി സമ്മതിക്കുമോ? ഇങ്ങനെ കുത്തുകുത്തെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ചുണ്ടുമായിട്ട് നമ്മുടെ അടുക്കിലേക്ക് വരും. പേടിയാ, തള്ളക്കോഴി അപ്പോൾ കണ്ട ഭയങ്കര പേടിയാ. ഇനി തൻ്റെ കോഴിക്കുഞ്ഞുങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങുന്ന കോഴിയെ കണ്ടിട്ടുണ്ടോ? തള്ളക്കോഴിയെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾ എപ്പോഴും എങ്ങനെയാ, ഈശോയുടെ പുറകെ ശിഷ്യന്മാർ നടക്കത്തില്ലേ, നമ്മുടെ അമ്മയുടെ പുറകെ ഇങ്ങനെ നാണൻ കുഞ്ഞുങ്ങളായിട്ട് നമ്മളിങ്ങനെ നടക്കാറില്ലേ, അതുപോലെ തൻ്റെ അമ്മയുടെ പിറകെയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം. ഒരാളൊന്ന് മാറി നിന്നാലും ബാക്കി എല്ലാവരും പോകുന്ന കണ്ടാൽ അവളും ഇങ്ങനെ ഓടി അമ്മയുടെ കൂടെ വരും. അങ്ങനെ തൻ്റെ തള്ളക്കോഴിയുടെ കൂടെ കുഞ്ഞുങ്ങൾ നടക്കുമ്പോൾ പെട്ടെന്നൊരു പരുന്ത് വരുവാന്ന് വെച്ചോ, അല്ലൊരു കഴുകം വരുവാന്ന് വെച്ചോ, അവനിങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചാൻ നമ്മുടെ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയെന്ന് വെക്കുക. തള്ളക്കോഴി ഇതൊക്കെ കണ്ടുകൊണ്ടിരിപ്പുണ്ടാവും. പെട്ടെന്ന് ആ കഴുകൻ ഓടി വന്ന് കോഴിക്കുഞ്ഞിനെ പിടിക്കാൻ വന്ന നമ്മുടെ തള്ളക്കോഴി എന്ത് ചെയ്യും? ഇതുപോലൊരു പറക്കലുണ്ടോ, നമ്മുടെ തള്ളക്കോഴി ഒരൊറ്റ പറക്കല്ല, പറന്നു വന്ന് ആ പരുന്തിനെ കൊത്തി ഓടിക്കും. ഞാൻ അപ്പോഴാണ് പലപ്പോഴും കോഴികൾ പറക്കുന്നത് കണ്ടിട്ടുള്ളത്. ഒരുപാട് അങ്ങ് പറക്കത്തില്ലെങ്കിലും തൻ്റെ സർവ്വശക്തിയും എടുത്ത് തള്ളക്കോഴി എന്ത് ചെയ്യും? ഉയർന്നു പൊങ്ങും, എന്നിട്ട് പരുന്തിനെ അല്ലെ കഴുകനെ കൊത്തി ഓടിക്കാൻ ശ്രമിക്കും. എന്തുകൊണ്ടാ? തൻ്റെ കുഞ്ഞുങ്ങളെ, തൻ്റെ മുത്തുമണികളെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് അല്ലേ. നമ്മുടെ ദൈവത്തെ പോലെയാണ്, നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മളിവിടെ കാണേണ്ടത്, ആ തള്ളക്കോഴിയിൽ കാണേണ്ടത്. തള്ളക്കോഴി കുഞ്ഞുങ്ങളെ കാത്തു പരിപാലിക്കുന്ന പോലെയാണ് ദൈവവും നമ്മളെ കാത്തു പരിപാലിക്കുന്നത്. ഇനി തള്ളക്കോഴി മാത്രമാണ് ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പരിപാലിച്ച് നിങ്ങളെ കണ്ടിട്ടുള്ള ജീവികളിൽ അല്ലല്ലോ, മറ്റ് പല ജീവികളും തൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് കാത്തു പരിപാലിക്കുന്നതെന്ന് നമുക്കൊരു വീഡിയോയിലൂടെ കാണാം. എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ? നല്ല ഓമനത്തുള്ള വീഡിയോ ആയിരുന്നു അല്ലേ, നല്ല സ്നേഹം തോന്നുന്ന, കണ്ടിരിക്കാൻ തോന്നുന്നൊരു വീഡിയോ ആയിരുന്നു. ഇവിടെ പക്ഷികളൊക്കെ എങ്ങനെയാ, പല പക്ഷികളും തൻ്റെ ചിറകിൻ്റെ കീഴിലാണ് കുഞ്ഞുങ്ങളെ കാത്ത് സംരക്ഷിക്കുന്നത്. ഇനി വെള്ളത്തിലുള്ളവയാണെങ്കിലോ തൻ്റെ കുഞ്ഞുങ്ങൾക്കൊപ്പം നീന്തുന്നത് കാണാൻ സാധിക്കും. ഇനി ആ ഒരു പുലിയുടെയൊക്കെ ചിത്രം കണ്ടില്ലേ, കടുവയുടെയൊക്കെ, അതിൻ്റെ കുഞ്ഞിനെ എങ്ങനെയാ, അതിൻ്റെ കുഞ്ഞ് എവിടെ പോകുന്നു, അതിനോടൊപ്പം അച്ഛനും അമ്മയും, അതായത് കടുവയുടെ തന്നെ അച്ഛനും അമ്മയും കൂടെ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ തങ്ങളുടെ സ്നേഹം ആ ചെറുപ്പകാലം മുതലേ തൻ്റെ കുഞ്ഞിന് നൽകിയാണ് ജീവികൾ മുന്നോട്ട് പോകുന്നത്. ഇതിനിവരെ പരിശീലിപ്പിച്ചത്, ഈ സ്നേഹം ഇവർക്ക് കൊടുത്തത് ആരാണ്? നമ്മുടെ ദൈവമാണ്. ഇനി ജീവികൾ തൻ്റെ കുഞ്ഞുങ്ങളെ ഇത്രത്തോളം കാത്തു പരിപാലിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യരെയും ദൈവം അതിനുള്ള കഴിവ് നൽകിയിട്ടുണ്ടാവും, ശരിയല്ലേ? നമ്മുടെ കാര്യം ഒന്നെടുത്തേ, നമ്മൾ ജനിച്ചിപ്പോൾ 1-ാം ക്ലാസ്സിലായല്ലേ. ഈ 1-ാം ക്ലാസ്സിലാകുന്നത് വരെ നമ്മൾ എങ്ങനെയായിരുന്നു? ആദ്യം തൊട്ടിൽ അമ്മയുടെ ഒപ്പം മാത്രം കിടക്കും, പിന്നെ തൊട്ടിലിൽ കിടക്കും, പിന്നെ നമ്മൾ കമന്ന് കിടക്കും, പിന്നെ നീന്താൻ തുടങ്ങും. അങ്ങനെ പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിലും ഉണ്ട്.
ഒരു മനുഷ്യനായ നമ്മളെയും ദൈവം കാത്തു പരിപാലിക്കുന്നുണ്ട്. ആരിലൂടെയാണ്? നമ്മുടെ മാതാപിതാക്കളിലൂടെ. അല്ലേ? മാതാപിതാക്കളും വല്യപ്പച്ചനും വല്യമ്മയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇനി നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ ദൈവം കാത്തു പരിപാലിച്ചത് എങ്ങനെയായിരുന്നു? മാതാപിതാക്കളിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് കാണാം. അച്ഛനും അമ്മയൊക്കെ നമ്മൾ എന്ത് കരുതലോടെയാണ് നോക്കിയിടുന്നത് അല്ലേ? നമുക്കൊരു പാട്ട് പഠിച്ചാലോ ഇനി. എൻ്റെ ദൈവം എന്നെ പോറ്റിടുന്നു, എൻ്റെ ദൈവം എന്നെ കാത്തിടുന്നു. പഠിക്കാം, ഉറക്ക പാടണേ. എൻ്റെ ദൈവം എന്നെ പോറ്റിടുന്നു, എൻ്റെ ദൈവം എന്നെ കാത്തിടുന്നു. ഉറക്ക പാടാം, ഒരിക്കൽ കൂടി പാടാം. എൻ്റെ ദൈവം എന്നെ പോറ്റിടുന്നു, എൻ്റെ ദൈവം എന്നെ കാത്തിടുന്നു. തൻ ചിറകിൻ കീഴിൽ നിത്യമെന്നെ, തൻ്റെ ചിറകിൻ്റെ കീഴിൽ നിത്യമെന്നെ എല്ലാ ദിവസവും. തൻ ചിറകിൻ കീഴിൽ നിത്യമെന്നെ സ്നേഹമോടെന്നെ കാത്തിടുന്നു. അത്രേ നമുക്ക് ഒരിക്കൽ കൂടി പാടാം. എൻ്റെ ദൈവം എന്നെ പോറ്റിടുന്നു, എൻ്റെ ദൈവം എന്നെ കാത്തിടുന്നു. തൻ ചിറകിൻ കീഴിൽ നിത്യമെന്നെ സ്നേഹമോടെന്നെ കാത്തിടുന്നു. നല്ല പാട്ടല്ലേ? ശരിയല്ലേ? തൻ്റെ ചിറകിൻ കീഴിലൊരു പക്ഷി കുഞ്ഞുങ്ങളെ കാത്തിടുന്ന പോലെ ദൈവത്തിൻ്റെ ചിറകിൽ, ദൈവത്തിൻ്റെ ചിറകിൽ എന്ന് വെച്ചാൽ തൻ്റെ കരങ്ങളിൽ നമ്മളെ ഇങ്ങനെ കാത്തു സംരക്ഷിച്ച് പോരുകയാണ് നമ്മുടെ ദൈവം. ഒരു മുള്ളെ തട്ടാതെ, ഒരു കല്ലിൽ തട്ടാതെ, നമ്മളെ ഒരു മുറിവ് പോലും ഏൽക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നവനാണ് നമ്മുടെ ദൈവം. ഇങ്ങനെ മനുഷ്യരെയും മൃഗങ്ങളെയെല്ലാം ദൈവം കാത്തു സംരക്ഷിക്കുന്നത് എങ്ങനെയാണ്? ഒരു വീട്ടിലാണ്. ശരിയല്ലേ? നമുക്ക് താമസിക്കാൻ ദൈവം എന്താ തന്നിട്ടുണ്ട്? വീട് തന്നിട്ടുണ്ട്. ഇനി പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ എങ്ങനെ തന്നിട്ടുണ്ട്? കൂടും വീടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. അതിനൊരു എക്സാമ്പിൾ, ഒരു ഉദാഹരണം ടീച്ചർ ഇവിടെ കാണിക്കുന്നു. ആ ചിത്രത്തിൽ എന്താ കണ്ടത്? ഒരു ലൈൻ വെച്ച്, ഒരു വരയിലൂടെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും വീട്ടിലേക്ക് അവരെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത് അല്ലേ? അതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് 26 ഇതേ ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ മൃഗങ്ങളെയും പക്ഷികളെയും മനുഷ്യരെയൊക്കെ അവരുടെ വീട്ടിൽ കൊണ്ട് എത്തിക്കണം. ആ ആക്ടിവിറ്റി നിങ്ങൾ പൂർത്തിയാക്കുക. ഇനി നമ്മുടെ മാതാപിതാക്കളും നമ്മളെ പൊന്നുപോലെ വളർത്തുന്നു എന്ന് ടീച്ചർ പറഞ്ഞു. ശരിയല്ലേ? ഈ കാത്തു പരിപാലിക്കുമ്പോൾ നമ്മൾ ചില വഴക്കാളിത്തരങ്ങളൊക്കെ കാണിക്കാറുണ്ട്. കുഞ്ഞിലെ വാശി പിടിച്ച് കരയാറുണ്ടോ? ഇപ്പോഴും ഉണ്ട് വാശി പിടുത്തം. ശരിയല്ലേ? പിന്നെ നമ്മൾ അമ്മയോട് എതിർത്ത് സംസാരിക്കാറുണ്ട്, അച്ഛനോട് വഴക്കുണ്ടാക്കാറുണ്ട്. പക്ഷേ അല്പമൊക്കെ വഴക്കും അടിയൊക്കെ തന്നാലും ഇവർക്ക് നിങ്ങളോട് പരാതിയുണ്ടോ? ഇല്ല, പരാതിയൊന്നുമില്ലാതെ നമ്മളെ കാത്തു പരിപാലിച്ച് നമുക്ക് ആവശ്യമുള്ള വസ്ത്രവും നമുക്ക് ആവശ്യമുള്ള പേനയും ബുക്കും പെൻസിലും ഒക്കെ നമുക്ക് വാങ്ങിത്തരാറുണ്ട്. ഇങ്ങനെ പരാതിയൊന്നുമില്ലാതെ മുന്നോട്ട് പോകുവാൻ ദൈവം അവരിൽ എന്ത് നിറച്ചിരിക്കുന്നു? സ്നേഹം നിറച്ചിരിക്കുന്നു. അങ്ങനെ സ്നേഹമുള്ള വീടായിരിക്കണം നമ്മുടേത്. നമ്മുടെ ഓരോ പ്രവൃത്തിയും ദൈവസ്നേഹം നിറഞ്ഞതായിരിക്കണം. നമ്മൾ തിരിച്ച് മാതാപിതാക്കളോട് മറുപടി പറയുമ്പോഴും അവരോട് നമ്മൾ കാണിക്കേണ്ട പെരുമാറ്റ മര്യാദകളിലും ദൈവസ്നേഹം നിറഞ്ഞിരിക്കണം. നമ്മുടെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിന് നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള സമ്മാനം അതായിരിക്കണം. അങ്ങനെ സന്തോഷം നിറഞ്ഞുള്ള ജീവിതവും ദൈവത്തിന് നന്ദി പറഞ്ഞുള്ളതുമായിരിക്കണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം, നമ്മളെ എല്ലാവരെയും ദൈവം കാത്തു പരിപാലിക്കുന്നു.
നമ്മളെ കാത്ത് പരിപാലിക്കാനായി ദൈവത്തിൻ്റെ തന്നെ സാന്നിധ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. നമ്മുടെ വിരലുകളൊക്കെ ഇങ്ങനെ ചേർന്നായിരിക്കുന്ന അല്ലേ, മാതാ പിതാ ഗുരു ദൈവം, ഇത് കേട്ടിട്ടുണ്ടോ? മാതാ പിതാ ഗുരു ദൈവം. ഇവിടെ നോക്കിക്കേ, നമ്മുടെ മാതാവും പിതാവും ഗുരുവും ദൈവവും, ഈ ദൈവത്തോട് ചേർന്ന് ഈ നാല് വിരലുകൾ നമ്മൾ അടുപ്പിച്ച് പിടിക്കുന്നത് പോലെയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന. ദൈവത്തെ നമ്മൾ എങ്ങനെ കാണുന്നോ അതുപോലെയാവണം നമ്മുടെ മാതാവിനെയും പിതാവിനെയും ഗുരുക്കന്മാരെയും കാണേണ്ടത്. അപ്പോൾ നമ്മെ സംരക്ഷിക്കാൻ വേണ്ടി തൻ്റെ തന്നെ രൂപമായ മാതാവിനെയും പിതാവിനെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. അതായത് മാതാപിതാക്കളെ നമുക്ക് തന്നിരിക്കുന്നു. മാതാപിതാക്കൾ നമ്മളെ കാത്ത് സംരക്ഷിക്കുന്നു. പിന്നെ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജീവികളെയും മറ്റ് പക്ഷി മൃഗാദികളെയും എല്ലാം ദൈവം തീറ്റിപ്പോറ്റുന്നുണ്ട്. പിന്നെ ചെടികൾ വളരുന്നുണ്ട്, ചെടികൾക്ക് ജീവനുണ്ടല്ലേ, വളരുന്നുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ദൈവം നമ്മളെ കാത്ത് പരിപാലിക്കുന്നു. ഈ കാത്ത് പരിപാലിക്കുന്ന ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ഈ ആഴ്ച മുഴുവൻ നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് ഓരോ ദിവസവും കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ദൈവത്തിന് നന്ദി പറയണം. ഇന്നേ ദിവസം നമ്മളെ കാത്തു പരിപാലിച്ചതിന് ദൈവത്തിന് നന്ദി പറയണം. ഒപ്പം എഴുന്നേൽക്കുമ്പോൾ ദൈവമേ പാപത്തിലൊന്നും പെടാതെ നല്ല കുഞ്ഞായി ജീവിക്കുവാൻ, നല്ല കുഞ്ഞായി ഇന്ന് ആയിരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഓരോ ദിവസം ആരംഭിക്കാം. അടുത്ത ഞായറാഴ്ച വരുമ്പോൾ ടീച്ചർ ചോദിക്കും ഇങ്ങനെ ആയിരുന്നു ഓരോ ദിവസമാണ്. ഓക്കെ, റെഡി അല്ലേ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഒരു കല്ലോ മുള്ളോ എൻ്റെ കാലിൽ പെടാതെ അനുദിനം എന്നെ കാത്തു പരിപാലിക്കുന്ന എൻ്റെ നാഥ, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എന്നെയും ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെയും പൊന്നുപോലെ കാക്കുന്ന എൻ്റെ നാഥ, അങ്ങേക്ക് 1000 നന്ദി അർപ്പിക്കുന്നതോടൊപ്പം അങ്ങയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. ആമേൻ.